എല്ലാവർക്കും നമസ്കാരം കറണ്ട് അഫെയർ സീരീസിലെ ആറാം ഭാഗത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഐ സി സിയുടെ അഴിമതി വിരുദ്ധ ചട്ടം ലംഘിച്ചതിന് എട്ട് വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ മുൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം ആരാണ് ദിൽഹാര ലോഗുഹെട്ടിക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ചാമ്പ്യൻ ആരാണ് നവാക് ജാക്കോവിച്ച് ഐ സി സി പുരുഷ വേൾഡ് കപ്പ് ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി എവിടെയാണ് ഇന്ത്യ ഐ സി സി വനിതാ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദി ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിൽ പുരുഷ ടെസ്റ്റ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ ഒഫീഷ്യൽ ആ രണ്ടായിരത്തി ഇരുപത് മെക്സിക്കൻ ഓപ്പൺ കിരീടം നേടിയ വ്യക്തി ആരാണ് റാഫേൽ താൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ ബിംബിൾസ്ഡൺ എന്നിവ നേടിയ താരമാരാണ് നവാക് ജാക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന സ്വിസ് ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാവ് ആരാണ് കരൌളിന മാരിൻ റണ്ണറപ്പ് പി വി സിന്ധു രണ്ടായിരത്തി ന്യൂ ഇൻ ചെസ് ക്ലാസിക് റാപ്പിഡ് ഓൺലൈൻ ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ് മാഗ്നസ് കാൾസൺ രണ്ടായിരത്തി പത്തൊൻപത് അവസാനം മെക്സിക്കോയിൽ വെച്ച് നടന്ന ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവാണ് മാഗ്നസ് കാഴ്സ് രണ്ടായിരത്തി ഇരുപതിലെ ചെസ് ഒളിമ്പ്യൻ സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യയും റഷ്യയുമാണ് ആദ്യമായിട്ടാണ് ഇന്ത്യ ചെസ് ഒളിമ്പ്യാഡൽ ജേതാക്കളാവുന്നത് ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ വിദ്യുദ് ഗുജറാത്തി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന അർഹനായ ഇന്ത്യൻ വംശജനാണ് അഭിമന്യു മിശ്ര രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് കിരീടം നേടിയത് ആരാണ് ലൂയിസ് ഹാമിൽട്ടൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബഹ്റൈൻ ഗ്രാൻഡ് പിക്സ് കിരീടം നേടിയത് ബഹ്റൈൻ ഗ്രാൻഡ് പിക്സ് കിരീടം നേടിയത് ലൂയിസ് ഹാമിൽട്ടൺ തന്നെയാണ് ഫോർമുല വൺ പോർച്ചുഗീസ് ഗ്രാൻഡ് പിക്സ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കിരീടം നേടിയതും ലൂയിസ് ഹാമിൽട്ടൺ ആണ് രണ്ടായിരത്തി ഇരുപതിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച മുൻ ഇന്ത്യൻ താരമാരാണ് വസീം ജാഫർ അടുത്തിടെ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ പാർത്ഥി പട്ടേൽ രണ്ടായിരത്തി ഇരുപതിൽ ബി സി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ അവാർഡ് നേടിയ വ്യക്തി ആരാണ് പി വി സിന്ധു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് ബാധിച്ച് മരിച്ച മുൻ ബി സി സി ഐ സെലക്ഷൻ കമ്മിറ്റി അംഗവും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്ററുമായ വ്യക്തി ആരാണ് കിഷൻ റുഗ്ത കിഷൻ റുഗ്ത ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം ഗുജറാത്ത് പഴയ പേര് മൊട്ടേറ സ്റ്റേഡിയം എന്നാണ് പഴയ പേര് രണ്ടായിരത്തി ഇരുപതിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ഗുജറാ ഗുവാഹത്തിയാണ് ഗുവാഹത്തിയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി അസാം അസമിലെ ഗുവഹത്തി രണ്ടായിരത്തി ഇരുപത് ഖേലോ ഇന്ത്യൻ യൂത്ത് ഗെയിംസിൻ്റെ ജേതാവ് മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി കർണാടക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ഗുൽമാർഗ് ആണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഗുൽമാർഗ് രണ്ടായിരത്തി ഇരുപതിൽ ദ്രോണാചാര്യ അവാർഡ് എത്ര പേർക്കാണ് ലഭിച്ചത് പതിമൂന്ന് പേർക്കാണ് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ധ്യാൻചന്ദ് അവാർഡ് നേടിയത് പതിനഞ്ച് പേരാണ് രണ്ടായിരത്തി ഇരുപതിൽ ധ്യാൻചന്ദ് അവാർഡ് നേടിയത് പതിനഞ്ച് പേരാണ് രണ്ടായിരത്തി ഇരുപതിലെ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നേടിയത് റാണി രാംപാൽ ഹോക്കി മാരയപ്പൻ തങ്കവേലു പാരാത്ര രോഹിത് ശർമ്മ ക്രിക്കറ്റ് മണിക ബത്ര ടേബിൾ ടെന്നീസ് ബിനേഷ് ഫോഗട്ട് ഗുസ്തി രണ്ടായിരത്തി ഇരുപതിലെ അർജുന അവാർഡ് നേടിയത് വ്യക്തികളാണ് ചന്ദ് ഇശാന്ത് ശർമ്മ സന്ദേശ് ജിങ്കാൻ മനോഭാക്കർ ആകാശ് ദീപ് സിംഗ് അതിഥി അശോക് മധുരിക പട്കർ സന്ദീപ് ചൗധരി അദാനുദാസ് ദീപ്തി ശർമ്മ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ അർജുന അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന വേൾഡ് കാഡൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ് പ്രിയ മാലിക് എഴുപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന പോളണ്ട് റാങ്കിംഗ് സീരീസിൽ അമ്പത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാരാണ് വിനേഷ് ഫോഗട്ട് ഈയിടെ വനിതാ ഗുസ്തി റാങ്കിങ്ങിൽ അമ്പത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരവും വിനേഷ് ഫോഗട്ടാണ് രണ്ടായിരത്തി ഇരുപതിലെ ഏകലവ്യ പുരസ്കാരം നേടിയ ഇന്ത്യൻ സീനിയർ വനിതാ ഹോക്കി താരം ആരാണ് ഉത്തരം നമിത ടോപ്പോ നമിത ടോപ്പോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഹോക്കി താരം ഉസ്മാൻ ഖാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ അയിമ്പത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയ ഗുസ്തി താരമാരാണ് രവികുമാർ ദാഹിയ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കറണ്ട് അഫെയർസിലെ കുറച്ച് ചോദ്യങ്ങളാണ് കൂടുതൽ ഭാഗങ്ങൾ വരും ഭാഗത്തിൽ ഉൾപ്പെടുത്തും കറൻറ്റ് അഫയേഴ്സിനൊപ്പം തന്നെ മറ്റ് പി സി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളും ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിത് ഉപകാരമാവുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും താങ്ക്